കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. 1:30 എന്റെ മഴമോളുടെ അമ്മയുടെ വിവാഹമല്ലേ? ഞാൻ ഉറപ്പായിട്ടും എത്തും സർ. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് നീ ഇവിടെ ഇങ്ങനെ വന്ന് നിക്കുകയാണല്ലേ? എന്താ കാര്യം? എന്താ കാര്യമെന്നോ? ശരത് മോൻ ഇവിടെ ഇരിക്കുന്ന നേരം നോക്കി കാർത്തിക്കിനെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് നീ തന്നെയല്ലേ? എന്ത്, കാർത്തിക് വന്നോ ഇവിടേക്ക്? അയ്യോ, ഒന്നും അറിയാത്ത പോലെ പൊട്ടം കളിക്കല്ലേ നീ. മഴയെ കാണണോന്ന് പറഞ്ഞോണ്ടേ നിന്റെ മോൻ അവിടെ വന്നിരിപ്പുണ്ട്. നിങ്ങൾ അമ്മയും മോനും കൂടി എന്താ ഉദ്ദേശിക്കുന്നേ? കല്യാണമായിട്ട് മനഃപൂർവ്വം ഇവിടെ പ്രശ്നം ഉണ്ടാക്കാനാണോ? ഇതിലൊക്കെ എന്ത് പ്രശ്നം ഉണ്ടാക്കാനാ? അവൻ കാണണോന്ന് പറഞ്ഞത് അവന്റെ മോളെയാ. ഒന്ന് കാണിച്ചു വിട്ടാ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. കാർത്തിക് ഒരിക്കലും ശരത്തിന്റെ മുന്നിൽ വെച്ച് അവൻ മഴയുടെ അച്ഛനാണെന്നോ മഴ മോളാണെന്നോ ഒന്നും പറയാൻ പോകുന്നില്ല. സുന്ദരിയുടെ ഭർത്താവായിരുന്നു അവനെന്ന് പറയാനും പോകുന്നില്ല. പിന്നിതിൽ പേടിക്കാൻ എന്താ കാര്യം? മഴമോളെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അവൻ എഴുന്നേറ്റ് അവന്റെ പാട്ടിന് പൊയ്ക്കോളും. സ്വന്തം മോളെ കാണാനുള്ള അവകാശം അവനും ഇല്ലേ? അങ്ങനെ ഒരു അവകാശം സ്ഥാപിക്കാനായി ഒരാള് ഈ വീട്ടിലേക്ക് വന്ന് കയറണ്ട. ഇപ്പൊ കാര്യങ്ങളൊക്കെ ബോധ്യായി. നീയും നിന്റെ മോനും ചേർന്നുള്ള പ്ലാനിങ് തന്നെയാ ഇത്. ദേ ലക്ഷ്മി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മനഃപൂർവ്വം ഈ കല്യാണത്തിനിടയ്ക്ക് പ്രശ്നം ഉണ്ടാക്കാനാണ് ഉദ്ദേശമെങ്കിൽ മര്യാദയ്ക്ക് മോനെ ചെന്ന് പറഞ്ഞു വിട്ടോണം. അതായിരിക്കും നല്ലത്. ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അവനെ ഇങ്ങോട്ട് വരാൻ സമ്മതിക്കില്ലായിരുന്നു. വേണ്ടാത്ത പണിയായിപ്പോയി ഈ കാർത്തി കാണിച്ചത്. ഞാനിപ്പോ അവിടേക്ക് ചെല്ലുന്നതും ബുദ്ധിയല്ല. വേണ്ട, എന്താന്ന് വെച്ചാ നടക്കട്ടെ, ഞാൻ പോകുന്നില്ല. ഒറ്റയ്ക്കുള്ള ജീവിതം എന്ന് പറയുന്നത് ആജീവനാന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് നിങ്ങളെടുത്ത തീരുമാനം നന്നായിന്നേ ഞാൻ പറയൂ. ഞാൻ പോയി മോളെ വിളിച്ചു. മാസ്റ്റർ കാണാൻ വന്നിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. പക്ഷെ അവൾ എഴുന്നേക്കുന്നില്ല, തിരിഞ്ഞു കിടന്ന് ഉറങ്ങി. അച്ഛമ്മേന്റെ മുഖത്തേക്ക് നോക്കി. ദേ കണ്ടില്ലേ, ആ മുഖത്തെ എഴുതി വെച്ചേക്കുക, ഇപ്പൊ പറഞ്ഞത് കള്ളമാണെന്ന്. അച്ഛമ്മ മോളെ വിളിച്ചതുമില്ല, മാസ്റ്റർ വന്നു എന്ന് പറഞ്ഞതുമില്ല. അതല്ലേ സത്യം? അതെ, ഇപ്പൊ എന്തായാലും മോളെ വിളിക്കാനും കാണിക്കാനും ബുദ്ധിമുട്ടാ. നിങ്ങൾ പോയിട്ട് പിന്നെ എപ്പോഴെങ്കിലും വാ. എന്താ മാഡം ഇത്? ഇവിടം വരെ ഞാൻ ബുദ്ധിമുട്ടി വന്നതല്ലേ, നിരാശപ്പെടുത്തരുത്. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി മഴമോളെ വിളിക്കാം. എന്റെ ശബ്ദം കേട്ടാൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന മോള് പോലും ഉണരും. മാഡത്തിന് അത് അറിയാവുന്നല്ലേ? അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇനിയിപ്പോ നിങ്ങൾ എത്ര നേരം ഇവിടെ ഇരുന്നാലും മഴമോളെ കാണാന്ന് വിചാരിക്കണ്ട. എന്തിനാ സുന്ദരി ഇങ്ങനെ വാശി പിടിക്കുന്നത്? പുള്ളിക്കാരൻ ഇവിടെ വരെ വന്നതല്ലേ, ഒന്ന് കണ്ടിട്ട് പൊയ്ക്കോട്ടെ. അത് വേണ്ട സാർ, ഇതിനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. ഇയാളോട് നേരത്തെ ഞാൻ പറഞ്ഞത് മഴമോളെ കാണാനായി ഇനി ശ്രമിക്കരുതെന്ന്. മാഡം ഈ പറഞ്ഞ നേരെ മഴമോളെ കാണാൻ ശ്രമിക്കരുതെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അത് മാസ്റ്റർ എന്ന ലേബലിൽ കാണരുതെന്നാ പറഞ്ഞത്. ശരിയല്ലേ മാഡം? മാസ്റ്റർ എന്ന ലേബലിൽ ഞാൻ മഴമോളെ കാണുന്നില്ല. മഴയുടെ അച്ഛൻ എന്ന ലേബലിൽ എനിക്ക് മഴമോളെ കാണാല്ലോ. കണ്ടോ കണ്ടോ, മാഡം ഞെട്ടി, അച്ഛമ്മ ഞെട്ടി, മാലിനി ഞെട്ടി. എന്തിന്
ഈ നിൽക്കുന്ന പാവം ശർച്ചാറ് പോലും ഞെട്ടി. മജിയതിക്ക് ഇവിടുന്ന് ഇറങ്ങി പോടാ. സത്യങ്ങൾ പുറത്തു വന്നപ്പോ ഓരോരുത്തരുടെ ഭാവങ്ങൾ മാറുന്നത് ശർച്ചാറ് ശ്രദ്ധിച്ചു. അനുനയമൊക്കെ വിട്ടു. ഇപ്പൊ ആജ്ഞ മര്യാദക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോളണം. ഒരു മാസം എന്ന നിലയിൽ മഴമോളുടെ സ്വാതന്ത്ര്യം എടുക്കാനുള്ള അവകാശം നിങ്ങൾക്ക് തന്നു. പക്ഷേ ഇപ്പൊ നിങ്ങൾ വിളിച്ചു പറഞ്ഞ കാര്യം അത് വളരെ മോശമായിപ്പോയി കാർത്തിക്. അത് മോശമല്ല സർ, സത്യം. അതാണ് സത്യം. ഈ നിൽക്കുന്ന ആർക്കും നിഷേധിക്കാനാവാത്തൊരു സത്യമാണ് ഞാൻ പറഞ്ഞത്. മഴ എന്റെ മകളാണ്. മഴ എന്റെ മകളാണെന്ന് പറയുമ്പോൾ ശരത് സാറിന് അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി കാണുമല്ലോ. സാറ് കെട്ടാൻ പോകുന്ന ഈ സുന്ദരിയുടെ കഴുത്തിൽ ആദ്യം താലി കെട്ടേണ്ടി വന്ന ഹതഭാഗ്യനാണ് ഞാൻ. അതായത് സാറിന്റെ ഭാര്യയാവാൻ പോകുന്നവളുടെ ആദ്യ ഭർത്താവ്. എങ്ങനെയുണ്ട് റിലേഷൻ? ഒന്നും പറയണ്ടെന്ന് വിചാരിച്ചത്, പക്ഷേ പറയിച്ചേ അടങ്ങുമെന്ന് സുന്ദരിക്കൊരേ വാശി. അതുകൊണ്ടാ പറഞ്ഞത്, ഇനി എനിക്ക് എന്റെ മോളെ പോയി കാണാമല്ലോ. നിങ്ങളെ മോളെ കാണില്ല എന്ന് പറഞ്ഞത് ഞാനാണെങ്കിൽ കാർത്തിക്, നിങ്ങളെ മഴയെ കാണില്ല, സുന്ദരിയാ പറയുന്ന, അതിലൊരു മാറ്റവും. ധൈര്യം ഉണ്ടെങ്കിൽ വീട്ടിനകത്തേക്ക് ഒന്ന് കേറി നോക്ക്. ഇന്നത്തെ പുറം ലോകം കാണില്ല, അതിനുള്ള വഴി എനിക്കറിയാം. അധികാരം കയ്യിലുള്ളതിന്റെ അഹങ്കാരം അല്ലെ നിയമപരമായി എന്നെ പൂട്ടിക്കളയാന്നുള്ള വെല്ലുവിളി. മനസ്സിലായി? സുന്ദരി പറഞ്ഞത് നേര. ഇപ്പൊ ഞാൻ ഈ വീട്ടിനകത്ത് അതിക്രമിച്ച് കയറിയാൽ എന്റെ മുകളിലേക്ക് ചാർത്തപ്പെടുന്ന കേസുകൾ നിരവധിയായിരിക്കും. ഭവന ഭേദനം മുതൽ എന്തിന് പോക്സോ കേസ് വരെ ചാർജ് ചെയ്യും. അതെന്തായാലും വേണ്ട. അങ്ങനെ ഒരു കുടുക്കിലേക്ക് വീഴാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ. ഇനി കാത്തിരുന്നോ സുന്ദരി, എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചുതരാം.